മുഹമ്മദ് അലഹമ്മില്ല അന്നിപ്പോ ജൂൺ ഏഴാണ് ഞായറാഴ്ചയാണ് കാലത്ത് ഇന്നലെ വരെ കേരളത്തിൽ എത്ര രോഗികളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുമ്പൊന്നും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ നൂറിനും പുറത്താണ് കോവിഡ് രോഗികളുടെ എണ്ണം അപ്പോൾ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം ഈ സന്ദർഭത്തിൽ പള്ളികൾ തുറക്കുക എന്നുള്ളത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ കോവിഡ് ബാധിച്ചും കോവിഡിനോട് ബന്ധപ്പെട്ടൊക്കെ എത്രയോ ചെറുപ്പക്കാരടക്കമുള്ള ആളുകൾ മരിച്ചു വീഴുകയാണ് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്ദർഭത്തിൽ പള്ളികൾ തുറക്കാതിരിക്കുക തന്നെയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഇസ്ലാം എന്ന് പറയുന്നത് ആ അള്ളാഹുവിൻ്റെ മതമാണ് അള്ളാഹു താല ആർക്കും പ്രയാസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആരാധനാ കർമ്മങ്ങൾ അതാത് സമയങ്ങളിൽ വീടുകളിൽ വെച്ച് നിർവഹിക്കാൻ ഇസ്ലാം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രയാസത്തിന്റെ ഘട്ടത്തിൽ അപ്പൊ അതിനൊന്നും കുഴപ്പമില്ല ഖുർആാൻ സുഹൃത്തുൽ ബക്രയിൽ പറയുന്നുണ്ടല്ലോ ഒല തുക്കും ഇലത്ത ഹുലു നാശത്തിലേക്ക് നിങ്ങളുടെ കൈകൾ നിങ്ങൾ ഇട്ടേക്കരുതേ എന്ന് ഖുർആ പറയുന്നുണ്ട് അത് വളരെ വ്യക്തമാണ് ഇത് നമ്മളെ നമ്മളെ അറക്കാൻ വേണ്ടി കഴുത്ത് കിട്ടി കൊടുക്കുന്നൊരവസ്ഥ അതിന് തുല്യമായിരിക്കും ഇന്ന് ഈ സമയത്ത് യാതൊരു നിയന്ത്രണമൊന്നുമില്ലാതെ പള്ളികളിൽ ആളുകൾ ഒരുമിച്ച് കൂടുക എന്നൊക്കെ പറയുന്നത് നിയന്ത്രണങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ മുന്നിലുണ്ടെങ്കിലും അത് എത്രത്തോളം പാലിക്കപ്പെടും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ പള്ളികൾ തുറക്കാതിരിക്കായിരിക്കും ഗുണകരം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ആളുകൾ ഇപ്പോൾ അവർ അവരവരുടെ വീടുകളിലോ താമസ സ്ഥലങ്ങളിലോ ഒക്കെ കൃത്യമായി നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ദുരന്ത രംഗത്ത് പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന ആവർത്തിക്കണം അതുപോലെ തന്നെ ഇസ്തിഫാർ വർദ്ധിപ്പിക്കണം പ്രസ്തുത പ്രാർത്ഥന എന്ന് പറയുന്നത് അലീം എന്നുള്ളതാണ് ദ്വാ ഉൽക്കർബ് ദുരന്തത്തിൻ്റെ അവസരങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ആ അള്ളാഹുവിൻ്റെ ഏകത്വം അതാണ് അതിൽ വിളിച്ചു പറയുന്നത് തീർച്ചയായിട്ടും ആ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് പാപമോചനങ്ങൾ തേടുക അങ്ങനെ ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോകുക ആ ആരാധന കാര്യങ്ങളൊക്കെ വീടുകളിൽ വെച്ച് നിർവഹിക്കുക അതുപോലെ തന്നെ രോഗം വരാതിരിക്കാനുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും ആരോഗ്യ രംഗത്തുള്ള ആളുകൾ നൽകുന്ന ശരിയായ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കുക പള്ളികൾ കൂടുതൽ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തുറക്കുന്നതായിരിക്കും ഉചിതം പള്ളികളിൽ പോയിട്ട് നമ്മൾ ആരാധനകൾ നിർവഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് സമാധാനവും അതോടൊപ്പം തന്നെ സംതൃപ്തിയും നേടിത്തരേണ്ടതാണ് എന്നാൽ ഭയാനകമായിട്ടുള്ള ഒരവസ്ഥ അത് ഉണ്ടായിരിക്കെ പള്ളികൾ തുറക്കുക എന്നുള്ളത് ഒട്ടും യോജിക്കാനാകാത്തൊരു കാര്യമാണ് എന്നാണ് പറയാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്വല്ലാഹു ആല നബീന മുഹമ്മദ് അലഹമുല്ല അറബുല്ലമീൻ